എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാച്ചിയ എണ്ണ എങ്ങനെ തയ്യാറാക്കുന്നതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതിന് ഈ എണ്ണ കാച്ചാനായിട്ട് ആദ്യം എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി വേണം കൊച്ചുള്ളി എന്ന് പറയുന്നത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇത് ഹെന്ന ലീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈലാഞ്ചി ഇല അതുപോലെ തന്നെ അതിനെ എന്താണ് കയ്യൂണി എന്ന് പറയും ഇവിടെ ചിലടത്ത് കൈതൂന്നി എന്നൊക്കെ പറയാറുണ്ട് അത് വയലിൽ നിന്നൊക്കെ കിട്ടും പിന്നെ കറിവേപ്പ് അതുപോലെ തന്നെ വേണ്ടത് കറ്റാർവാഴയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് മുടിയുടെയും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പിന്നെ തുളസിയില ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എണ്ണ കാശാനായിട്ട് പോകുന്നത് അപ്പം ഇവിടെയെന്ന് പറയുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് എണ്ണ അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നീല അമ്മരി എന്ന് പറയും അപ്പം ഈ നീല അമ്മരിയുടെ ഇലയെന്ന് പറയുന്നത് മുടിയിടിക്കു നല്ല കറുപ്പ് നൽകാനും ഡാൻഡ്രഫ് മാറാനൊക്കെ സഹായിക്കും പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കയ്യൂന്നിയും ഞങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി പറിച്ചു എന്ന് പറഞ്ഞാൽ വയലിൽ പോലൊക്കെ പോയി നമ്മൾ പറിച്ചെടുത്തതാണ് ഈ കയ്യൂന്നിയൊക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഈ ഒക്കെ ഈ തിക്നസ് വേണം ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിയുകയാണെങ്കിൽ ആ വെള്ളം വറ്റി വരാനായിട്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കും അപ്പം ഈ തിക്നസ്സോടുകൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ വിറകടുപ്പത്ത് വെക്കുക കാരണം ക്വാണ്ടിറ്റി കൂടുതലും നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് വിറകടുപ്പത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്താ ഗ്യാസ് അടുപ്പ് അടുപ്പിൽ വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കയുടെ പൊടിയും നെല്ലിക്കയൊക്കെ ഉണക്കി പൊടിച്ചതും ചെമ്പരത്തിൻ്റെ പൂവൊക്കെ ചേർക്കാം അതെല്ലാം നല്ലതാണ് മുടി മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലണക്ക് ഇണക്ക് തീയക്കിട്ട് കൊടുക്കണം നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയിട്ട് അതിനകത്ത് വെള്ളം കുറച്ച് വറ്റമ്പോഴേ നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കത്തുള്ളൂ ഉണ്ടോ നല്ല ഇണക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നല്ല ഇളക്കി കഴിഞ്ഞ് ഇളക്കി ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിന്നെയും എക്സ്ട്രാ ടൈം എടുക്കും നമ്മൾ എണ്ണ കാച്ചിയൊക്കെ വരെ ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് കേരഫെഡിൻ്റെ നാല് ലിറ്റർ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേരഫെഡിൻ്റെ നാല് ലിറ്റർ കോക്കനട്ട് ഓയിൽ അപ്പോൾ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ വലിയൊരു പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയൊരു പാനിലാണ് ഇത് ചെയ്യുന്നത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം എണ് വെള്ളത്തിൻ്റെ ഒരു ഇത് അംശമൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ അതിൻ്റെ അടുത്ത് നിർത്താതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇണക്ക് കുറച്ച് സമയം എടുക്കുന്ന പണിയാണിത് അപ്പം നല്ല ഇണക്ക് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുക്കണം ഇത് അടിക്കൊന്നും പിടിക്കാനായിട്ട് പിടിക്കരുത് അടിക്കൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണം ഇത് ഇളക്കി കുറേ നേരം കഴിയുമ്പോഴത്തേക്കും എണ്ണ അതിൽ നിന്ന് വിട്ടുവരും എണ്ണ അതിൽ നിന്ന് വിട്ടുവന്നിട്ട് അതിനകത്തുള്ള നമ്മൾ ചേർത്ത ആ അടിച്ച് ചേർത്ത ഇലകളുടെ ഒക്കെ ആ ഗുണം അതിൻ്റെ ഒരു ഔഷധങ്ങളെല്ലാം എണ്ണയിൽ ചേരും അത് എന്നിട്ട് അത് മുരിഞ്ഞു വരും ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുപ്പത്തുനിന്ന് മാറ്റുന്നത് അപ്പം നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും എന്താണ് നമ്മൾ തന്നെ തയ്യാറാക്കി നമ്മുടെ മുടിയിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം നമ്മൾ കെമിക്കലൊന്നും ചേർക്കത്തില്ലല്ലോ പിന്നെ നം നമ്മുടെയൊക്കെ വീണ്ടും പരിസരത്തുള്ളത് തന്നെയാണ് ഉള്ള സാധനങ്ങൾ തന്നെ മതിന് അത് ഇതുപോലെ മുരിഞ്ഞു വരും അപ്പം ഈ മുരിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അടുപ്പത്തന്നു മാറ്റത് അപ്പം നല്ല 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 ഇളക്കി അവസാനമാകുമ്പോഴത്തേക്കും ഇതുപോലെ എണ്ണ അതിൽ നിന്ന് വിട്ടുവരും എന്നിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും അത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കും കണ്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൂടി തന്നെ നിങ്ങളൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ തോർത്തോ അല്ലെങ്കിൽ എന്താണ് ഒരു തുണിയോ കെട്ടിയിട്ട് അതിലേക്ക് ഇത് കോരി ഒഴിക്കണം അപ്പോൾ ഈ എണ്ണയെല്ലാം അങ്ങ് പാത്രത്തിലോട്ട് വീണോളും അതിനുശേഷം ആ മട്ടി ആ തോർത്തിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യണം ആ ചൂടോട് കൂടി തന്നെ പിഴിഞ്ഞു കൊടുക്കണം നമ്മൾ കൈ കൊണ്ട് പിഴിയാനായിട്ട് നല്ല പാടാണ് കാരണം നല്ല ചൂടായിരിക്കുമല്ലോ അപ്പം ആ ചൂടോട് കൂടി പിഴിഞ്ഞാലേ നമുക്ക് മൊത്തം എണ്ണയും ആ പാത്രത്തിലോട്ട് നമുക്ക് കിട്ടത്തോളും ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക നാട്ടെ നമ്മൾ തയ്യാറാക്കിയ നാല് ലിറ്റർ എണ്ണയിൽ തയ്യാറാക്കിയ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിലാക്കി മാറ്റി വെക്കണം അതിനകത്ത് വെള്ളമൊന്നും അപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാം അപ്പം നിങ്ങളെ ഇത് തയ്യാറാക്കി നോക്കണം ഉപയോഗിച്ച് നോക്കണം നല്ല റിസൾട്ട് കിട്ടും